നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വന്ന് അങ്ങനെയല്ല, ഇതാണ് ഇന്നു മുതൽ എന്റെ നാട്. അതുകൊണ്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനാണ് ഉദ്ദേശം. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ കൊല്ലം 5 കൊല്ലം തരണം എടുക്കുന്നു പറയുന്ന കാരണം വെച്ചാൽ അങ്ങനെയല്ല, അവർ തരികയാണ് വേണ്ടത്. കാരണം അവർ മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് കൊടുത്താൽ നന്നാവും, അവർക്ക് തോന്നിയാൽ നല്ലത്, ഇല്ലെങ്കിലും കൂടെ കാണും. ഇതാരാ കൊണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ക്രെഡിറ്റ് ഇവിടത്തെ UDFന്റെ സിറ്റിംഗ് MP പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? 5 കോടി മാത്രം MP ഫണ്ടുള്ള ഒരാൾ 380 കോടിയുടെ പദ്ധതി എങ്ങനെ കൊണ്ടിരുന്നു? അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയുക, ഇവിടുത്തെ ഹൈവേയുടെ വിഷയമാണ്, ഏത് വിഷയവും എടുക്കൂ, ഇവിടെ അനന്തമായ സാധ്യതകളുണ്ട്. ടൂറിസത്തിനാണ് കൊല്ലത്തെ ഏറ്റവും സാധ്യത. കാരണം കടലോരം കിടക്കുന്നു, അഷ്ടമുടി കായൽ കിടക്കുന്നു, കല്ലട ആറ് കിടക്കുന്നു, നല്ല മലമ്പ്രദേശം കിടക്കുന്നു, എല്ലാം കൊണ്ടും ഉചിതമായ സുന്ദരമായ ഒരു ഭാഗമാണ്, കേരളത്തിന്റെ ഭാഗമാണ് കൊല്ലം. അതുകൊണ്ട് വികസനത്തിന്റെ പാതയിലോട്ട് വരാൻ ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കൂ. ഇതുവരെ നിങ്ങൾ ഇടത് വലതിന് വോട്ട് ചെയ്തെങ്കിൽ ഒരു തവണ നിങ്ങൾ മാറി ചിന്തിക്കൂ, അന്നറിയാം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ കഴിയും, നിങ്ങൾക്കൊരു സുരക്ഷിതമായ ഭാവി ഉണ്ടാവും.